ഇക്കഴിഞ്ഞ ഒക്ടോബർ 7-ന് അതിരാവിലെ ഇസ്രായേൽ ജനത ഉണർന്നത യുദ്ധകാഹളം കേട്ടാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ പിന്നെയും ഏറെ നേരം കഴിഞ്ഞു. ആയിരത്തിലധികം ഹമാസ് പ്രവർത്തകർ കരയിലൂടെയും കടലിലൂടെയും ആകാശമാർഗവും ഇസ്രായേലിലേക്ക് ഇരച്ചെത്തുകയായിരുന്നു. പിന്നീട് സംഭവിച്ചത് ഇസ്രായേൽ സമീപകാലത്തൊന്നും നേരിട്ടിട്ടില്ലാത്ത തിരിച്ചടിയാണ്. അതെ, ലോകത്തിലെ ഏറ്റവും വലിയ നിരീക്ഷണ സംവിധാനങ്ങളുടെ അധിപരാണ് ഞെട്ടിവിറച്ചത്. മൊസാദ് അറിയാതെ ഒരില പോലും അനങ്ങില്ലെന്ന ഇസ്രായേലിന്റെ അഭിമാനത്തിനാണ് ക്ഷതമേറ്റത്. ഇസ്രായേലിന്റെ സകല നിരീക്ഷണ വേലികളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് പലസ്തീൻ സായുധ സംഘമായ ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തി. ലോകത്തിലെ നാലാമത്തെ വലിയ സൈനിക ശക്തിയെന്ന് സ്വയം അവകാശപ്പെടുന്ന ഇസ്രായേലിനു നേരെ ആഞ്ഞടിച്ച ഹമാസ് ആരാണ്? എന്താണ് ഇവരുടെ ലക്ഷ്യങ്ങൾ? 1987-ലാണ് ഹമാസ് അല്ലെങ്കിൽ ഇസ്ലാമിക് റെസിസ്റ്റൻസ് മൂവ്മെന്റ്സിന് തുടക്കമാവുന്നത്. പലസ്തീനിലെ ആദ്യ കലാപകാലത്തായിരുന്നു ഇത്. ഇറാന്റെ പിന്തുണയുണ്ടായിരുന്ന ഹമാസ് 1920-കളിൽ ഈജിപ്തിൽ സ്ഥാപിതമായ മുസ്ലിം ബ്രദർഹുഡിന്റെ ഇസ്ലാമിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. വെസ്റ്റ് ബാങ്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ തലവനായ പ്രസിഡന്റ് മഹൂദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള ഹ്രസ്വ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം 2007 മുതൽ ഗാസ മുനമ്പിൽ ഹമാസ് പ്രവർത്തിക്കുന്നുണ്ട്. 2006-ലെ പലസ്തീൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വിജയത്തെ തുടർന്നാണ് ഹമാസ് ഗാസ പിടിച്ചടക്കിയത്. ഇതിനെതിരെ അബ്ബാസ് ഗൂഢാലോചന നടത്തിയെന്ന് ഹമാസ് ആരോപിച്ചു. അട്ടിമറിയെന്നാണ് അബ്ബാസ് സംഭവത്തെ വിശേഷിപ്പിച്ചത്. അതിനുശേഷം നിരവധി ആക്രമണങ്ങളാണ് ഹമാസ് ഗ്രൂപ്പും ഇസ്രയേലുമായി നടത്തിയത്. ഇസ്രയേലിനെ അംഗീകരിക്കാൻ വിസമ്മതിച്ച ഹമാസ് 1990-കളുടെ മധ്യത്തിൽ ഇസ്രയേലും പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും ചർച്ച ചെയ്ത ഓസ്ലോ സമാധാന ഉടമ്പടികളെ ശക്തമായി എതിർക്കുകയും ചെയ്തു. ഇസ് എൽ ദീൻ അൽ ഗസാം എന്ന സായുധ വിഭാഗമാണ് ഹമാസിനുള്ളത്. ഇസ്രയേൽ അധിനിവേശത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് എന്നാണ് ഹമാസിന്റെ സായുധ പ്രവർത്തനങ്ങളെ വിശേഷിപ്പിക്കുന്നത്. ഇസ്രയേൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യൂറോപ്യൻ യൂണിയൻ, കാനഡ, ഈജിപ്ത്, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഹമാസിനെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു. ഇറാൻ, സിറിയ, ലെബനനിലെ ഷിയോ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹിസ്ബുല്ല എന്നിവ ഉൾപ്പെടുന്ന ഒരു പ്രാദേശിക സഖ്യത്തിന്റെ ഭാഗമാണ് ഹമാസ്. ഇവയെല്ലാം മിഡിൽ ഈസ്റ്റിലെയും ഇസ്രായേലിലെയും US നയത്തെ വിശാലമായി എതിർക്കുന്നു. ഹമാസിന്റെ ശക്തി കേന്ദ്രം ഗാസയിലാണെങ്കിലും പലസ്തീനിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹമാസിന് പിന്തുണക്കാരുമുണ്ട്. ദശാബ്ദങ്ങൾക്കിടെ ഇസ്രായേൽ നേറ്റ കനത്ത പ്രഹരത്തിന് പിന്നിൽ ഹമാസ് നേതാവ് മുഹമ്മദ് ദെയ്ഫ് ആണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഹമാസിന്റെ സൈനിക വിഭാഗമായ ഇസുദ്ദീൻ അൽ ഗസാം ബ്രിഗേഡിനെ നയിക്കുന്നത് ദെയ്ഫാണ്. ഓപ്പറേഷൻ അൽ അഗ്സ ഫ്ലഡ് എന്ന പേരിലാണ് പുതിയ ആക്രമണം ദെയ്ഫ് പദ്ധതിയിട്ടത്. എല്ലാ പലസ്തീനിക്കാരും ഇതിൽ ഭാഗമാകണമെന്ന് ദെയ്ഫ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു മുൻപ് 2021 May ദെയ്ഫിന്റെ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ വന്നത്. നിരവധി തവണ ഇസ്രായേൽ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട നേതാവാണ് ദെയ്ഫ്. ഒരുവേള ബോംബാക്രമണത്തിൽ പെട്ടുവെന്നും ശരീരം തളർന്നുവെന്നും വാർത്തകളുണ്ടായിരുന്നു. പിന്നീട് ചക്രകസേരയിലാണ് ഇദ്ദേഹം എന്നും വാർത്തകൾ വന്നിരുന്നു. ഇസ്രായേൽ സൈന്യം പലതവണ പിടിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് ദെയ്ഫ്. ഒരു സ്ഥലത്ത് പതിവായി തങ്ങാത്ത ഇദ്ദേഹത്തെ ഹമാസ് നേതാക്കൾക്കിടയിലെ അതിഥിയെന്നാണ് അറിയപ്പെടാറ്. 2 പതിറ്റാണ്ടായി പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെടാത്ത നേതാവാണ് ദെയ്ഫ്. 2014 ഇസ്രായേൽ ആക്രമണത്തിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞുമകനും കൊല്ലപ്പെട്ടിരുന്നു. ദെയ്ഫിനെ ഭീകര പട്ടികയിൽ അമേരിക്ക ഉൾപ്പെടുത്തിയത് 2009. ഇസ്രായേൽ സൈനികർക്കെതിരെ ഒളി ആക്രമണം നടത്തുന്നതാണ് ഇദ്ദേഹത്തിന്റെ രീതി.